പ്രകൃതിവാതക പൈപ്പ്ലൈൻ കൊണ്ട് എന്ത് ഗുണം? കൊച്ചി കൂറ്റനാട് മംഗലാപുരം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG അഥവാ പ്രകൃതിവാതക പൈപ്പ്ലൈനാണ് ഇന്ന് കമ്മീഷൻ ചെയ്യപ്പെട്ടത് അഥവാ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കേരളത്തിലെ 7 ജില്ലകളിലൂടെ കടന്നുപോകുന്ന പൈപ്പ്ലൈനാണ് ഇത്. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഉള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 2010 ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കഴിഞ്ഞ നവംബറിലാണ്. വ്യവസായ മേഖല മുൻപേ തന്നെ പരിമിതമായ തോതിൽ പദ്ധതി ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരുന്നു. ഇനി എത്തേണ്ടത് മറ്റു മേഖലകളിലേക്കാണ്, അതായത് മനുഷ്യരുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന മേഖലകളിലേക്ക്. വാഹനങ്ങളിൽ ഇന്ധനമായും പാചകവാതകമായും LNG ഉപയോഗിക്കാം. പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LNG പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG എന്നും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന LNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG എന്നും അറിയപ്പെടുന്നു. രണ്ട് നേട്ടങ്ങളുണ്ട് ഇപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPG അപേക്ഷിച്ച് PNG. ഇതിൽ ഒന്നാമത്തേത് തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ്. സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാവുകയുമില്ല. LPGയേക്കാൾ 30% വിലക്കുറവുണ്ട് എന്നതാണ് സാമ്പത്തിക നേട്ടം. എല്ലാ വീടുകളിലേക്കും പൈപ്പ് വഴി വാതകം എത്തിക്കുക സിറ്റി ഗ്യാസ് പദ്ധതി വഴിയാണ്. എറണാകുളം ജില്ലയിൽ ചുരുക്കം പ്രദേശങ്ങളിൽ മാത്രം ഇപ്പോൾ PNG വീടുകളിൽ ലഭിച്ചു തുടങ്ങി. 2016 ആരംഭിച്ച പദ്ധതി വഴി 3000 കണക്ഷനുകൾ നൽകാനേ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. ചിലയിടങ്ങളിൽ പൈപ്പിടൽ നടക്കുന്നു, മിക്കയിടങ്ങളിലും ജോലി ആരംഭിച്ചിട്ട് പോലുമില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ മാത്രമേ സിറ്റി ഗ്യാസ് പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളൂ. പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്ത സാഹചര്യത്തിൽ സിറ്റി ഗ്യാസ് പദ്ധതിക്ക് ഇനി ചൂടുപിടിക്കുമെന്നാണ് കരുതുന്നത്. നഗരങ്ങൾ കഴിഞ്ഞാൽ നാട്ടിൻപുറങ്ങളിലേക്കും ഉപഭോക്താക്കളെ തേടി പ്രകൃതിവാതകം എത്തും. വാഹനങ്ങൾക്ക് CNG നേട്ടമാണ്. ഡീസൽ പെട്രോൾ വാഹനങ്ങളെ അപേക്ഷിച്ച് 25 മുതൽ 30% മൈലേജ് കൂടുതൽ ലഭിക്കും. പെട്രോളിനും ഡീസലിനും എന്നതുപോലെ നിത്യേന വില ഉയരുകയും താഴുകയും ചെയ്യുന്ന സ്ഥിതി LNG ഇല്ല. വ്യവസായ മേഖലയ്ക്കും LNG വളരെ ഉപകാരപ്രദമാണ്. പല ആവശ്യങ്ങൾക്കുമുള്ള ഇന്ധനമായി ഉപയോഗിക്കാം. അതിനു പുറമെ രാസവള നിർമ്മാണത്തിനും മറ്റും അസംസ്കൃത വസ്തുവായും LNG ഉപയോഗിക്കുന്നുണ്ട്. മലയാളിയുടെ മാത്രമല്ല തൊട്ടയൽക്കാരായ 2 സംസ്ഥാനങ്ങളിലുള്ളവരുടെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം സാധ്യമാക്കുന്ന പദ്ധതിയുടെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഒട്ടും അലസത പാടില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതി പല കാരണങ്ങളാൽ മുടങ്ങിയതോ മുടക്കിയതോ ആണ് പദ്ധതി പൂർത്തിയാകാൻ ഇത്രത്തോളം വൈകിയത്. പദ്ധതിയുടെ മേന്മ തിരിച്ചറിയാതെ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ പോലും പദ്ധതിക്കെതിരെ സമരരംഗത്തിറങ്ങി. ബോധവൽക്കരണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടായത് പദ്ധതി പൂർത്തിയാക്കുന്നതിൽ നിർണായകമായിരുന്നു. പ്രകൃതിവാതകം തടസ്സമില്ലാതെ ലഭ്യമാക്കുന്ന പൈപ്പ്ലൈനും എറണാകുളം പുതുവൈപ്പ് ടെർമിനലും പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി ബാക്കിയുള്ള ജോലി വിതരണ സംവിധാനമൊരുക്കൽ മാത്രമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്താണ് ഇന്ന് പൈപ്പ്ലൈൻ കമ്മീഷനിംഗ് നടത്തിയത്. കമ്മീഷനിംഗ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി പൂർത്തിയാക്കുന്നതിൽ പങ്കുവഹിച്ചതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചു. സംസ്ഥാനത്തിന്റെ പ്രതിനിധികളെ ചൊല്ലിയോ കേന്ദ്രത്തിന്റെ പ്രതിനിധികളെ ചൊല്ലിയോ അതുപോലുള്ള മറ്റു കാര്യങ്ങളുടെ പേരിലോ തർക്കമുണ്ടായില്ല എന്നതും വികസനത്തിനായുള്ള കൈകോർക്കലായി കരുതുക. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.